പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിവസത്തിനായി സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ജൂൺ മാസം 11-ാം തീയതി ഈ രാവിലെ കാണുമാറാക്കിയ ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥനയോടെ മുൻപോട്ട് കടന്നു പോകാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ദിവസത്തെ കാണുമാറാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ശബ്ദവും അവിടുത്തെ വചനവും കേൾക്കുമ്പോൾ കർത്താവേ, തൻ്റെ ജനത്തിൻ്റെ ഹൃദയവേദനകളെ അറിഞ്ഞ് അവരെ വിടുവിക്കണമേ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ നിങ്ങളായിരിക്കുന്നിടത്ത് എൻ്റെ ശബ്ദവും കർത്താവിൻ്റെ വചനവും നിങ്ങൾ കേൾക്കുമ്പോൾ, 1-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യമായി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുകയാണ്. 2021 ജൂൺ മാസം 11-ാം തീയതി രാവിലെ കാണുമാറാക്കിയ ദൈവം, പോഴ രാത്രിയിൽ നമ്മെ പരിപാലിച്ച കർത്താവ്, ഒരനർത്ഥവും നമുക്ക് സംഭവിക്കാതെ തൻ്റെ മറവിൽ നമ്മെ മറച്ചവൻ, സ്തോത്രം, തൻ്റെ ദൂതഗണങ്ങളിൽ നമ്മെ പരിപാലിച്ചവൻ. നമുക്ക് വായിക്കാം 1-ാം സങ്കീർത്തനം 6-ാം വാക്യം. യഹോവേ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ യഹോവയുടെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്? ഒരുവൻ നീതിമാൻ. ആരുടെ നീതിമാൻ? യഹോവയാൽ നീതീകരിച്ച നീതിമാൻ. രണ്ട്, നീതിമാനെ എതിർക്കുന്ന ദുഷ്ടൻ. ഈ ദുഷ്ടൻ ദൈവത്തോടും എതിർക്കുന്നവന്. അപ്പോൾ 1-ാം സങ്കീർത്തനം 150 സങ്കീർത്തനത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ആലങ്കാര്യമായിരിക്കുന്ന ആമെ വസ്ത്രം കൊണ്ട് മറ്റ് 149 സങ്കീർത്തനത്തിനെ പൊതിഞ്ഞെടുത്തിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. ആലങ്കാര്യമായിരിക്കുന്ന വസ്ത്രത്താൽ സങ്കീർത്തനത്തിനെ പൊതിഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. ആമെ പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ സങ്കീർത്തനത്തിന് തലക്കെട്ടിൽ ആരെ കാണുന്നില്ല എങ്കിലും ഇത് എസ്രാ ശാസ്ത്രിയെ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം മസ്യ സങ്കീർത്തനത്തിൻ്റെ രക്ഷകൻ്റെ സങ്കീർത്തനത്തെ കാണിക്കുന്നു. ഇത് മസ്യ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം രണ്ടു വ്യക്തികളെ വേർതിരിക്കുന്നു. ഈ സങ്കീർത്തനം രണ്ട് ആശയങ്ങളെ വിളിച്ചു പറയുന്നു. ഈ രാമേ സങ്കീർത്തനം രണ്ട് അവസ്ഥകളെ കുറിച്ച് പറയുന്നു. രണ്ട് വ്യക്തികൾ, ഒന്ന് ദുഷ്ടനും ആമേ രണ്ട് നീതിമാനും. രണ്ട് ആശയങ്ങൾ. ദുഷ്ടൻ പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, നീതിമാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ട് കാലങ്ങളെ കാണിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒന്ന്, ദുഷ്പ്രവൃത്തിയുടെ കാലം. ആമേ. ഈ ദുഷ്പ്രവൃത്തിയുടെ കാലത്ത് തിരുവചനം കേട്ട് ആമേ മാനസാന്തരപ്പെടുന്നവനാണ് നീതിമാൻ. നീതിമാൻ ആമേൻ ആയിത്തീരുന്നത് ക്രിസ്തുവിലാണ്. ഒരു നീതിമാനും ഇല്ല എന്ന് സങ്കീർത്തനകാരൻ വിളിച്ചു പറയുമ്പോൾ, സാമേ വചനം വിളിച്ചു പറയുമ്പോൾ, ഇവിടെ നീതിമാനെന്ന് പറയുവാൻ ആമേൻ ഇത് മസിക സങ്കീർത്തനമാണ്. കാരണം ആമേ തൻ്റെ ദാസനായിരിക്കുന്ന ആ നീതിമാൻ പലരുടെയും പാപം ചുമന്നതുകൊണ്ട് നമ്മെ നീതീകരിച്ചിരിക്കുന്നു. ആ നീതീകരണമാണ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചപ്പോൾ സങ്കീർത്തനകാരൻ പറയുന്നു, നീതിമാന്റെ വഴി യഹോവ അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമായിരിക്കുന്നു. ഇന്ന് പകക്കാലം നിങ്ങൾ ഏതു വഴിയിലാണ് നിൽക്കുന്നത്? നിങ്ങൾ നാമേ ദുഷ്ടന്റെ വഴിയിലാണോ നിൽക്കുന്നത്, അല്ല നീതിമാന്റെ വഴിയിലാണോ നിൽക്കുന്നത്? അങ്ങനെങ്കിൽ നീതിമാന്റെ വഴിയിൽ വീണ്ടും പുതിയ നിയമം രണ്ട് വഴികളും കൂടി വെച്ചിരിക്കുന്നു. ആരുടെ മുമ്പിലാണ്? നീതിമാന്റെ മുമ്പിലാണ് രണ്ട് വഴി വീണ്ടും വെച്ചിരിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 7:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലോകത്തിൻ്റെ വഴി വിശാലതയാണ്, അതിലേക്ക് പോകുന്നവർ അനേകർ, എന്നാൽ ജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കും ഞെരുക്കുമാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്ക്. ഇന്ന് നീതിമാന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന രണ്ട് വഴികൾ, നിങ്ങൾ നീതിമാനാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി ഏതാകുന്നു എന്ന് ഒന്നും കൂടി നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നിങ്ങൾ ദുഷ്ടനെ നോക്കണ്ട. ദുഷ്ടൻ നീതിമാന്റെ സഭയിൽ നിവർന്ന് നിൽക്കത്തില്ല. കാരണം ദുഷ്ടനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നീതിമാന്റെ ചോദ്യത്തിന് അവൻ തലകുനിച്ചു പോകും. അതുകൊണ്ടാണ് ദുഷ്ടൻ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. എന്നെ കേൾക്കുന്ന ഭക്തജനമേ, ആമേ പ്രൈസ് ദി ലോർഡ്. എവിടെല്ലാം നിങ്ങളായിരിക്കുന്നു അവിടെയൊക്കെയും ഈ വീഡിയോയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, ആമേ, നിങ്ങൾ ഏതു വഴിയാണ്
വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകത്തിൻ്റെ വഴിയിലാണോ നിങ്ങളെ നീതീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ മറന്നിട്ട് നിങ്ങൾ ലോകത്തിൻ്റെ വഴിയിലാണോ സഞ്ചരിക്കുന്നത്? അല്ല, നിങ്ങൾ നീതീകരിച്ച് നിങ്ങളെ നീതിമാനാക്കിയിരിക്കുന്ന കർത്താവിൽ നിങ്ങൾ നിത്യജീവൻ്റെ വഴിയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ഇന്ന് പകക്കാലം ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി കാലത്തെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊന്നിച്ച് പ്രാർത്ഥനയോട് ഈ ആമേ 2021 ജൂൺ മാസം 11 തീയതി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം നമ്മെ മാനിക്കുന്ന പകക്കാലമാകട്ടെ. നമ്മുടെ മുമ്പിൽ പ്രസ്താവിച്ചിരിക്കുന്ന രണ്ട് വഴിയിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം? സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം കർത്താവിന് വേണ്ടി ഉപയോഗിച്ച് ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ആ നിത്യജീവൻ്റെ വഴി നമുക്ക് തിരഞ്ഞെടുത്ത് കഷ്ടവും പ്രതികൂലവും നിന്ദയും അപമാനവും വരട്ടെ എങ്കിലും എൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ ഞാൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. ഈ പ്രത്യാശയുള്ളവരെല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഓ സ്തോത്രം പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അങ്ങനെ നാം ഈ സങ്കീർത്തനം ഇവിടെ പൂർത്തീകരിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളേൽപ്പിച്ചുകൊണ്ട് കർത്താവേ നിൻ്റെ രക്തത്താൽ എന്നെ നീതീകരിച്ചു, ഇനി ഞാൻ അനീതിയിലേക്ക് പോകാതെ, ഇനി ഞാൻ ലോകത്തിൻ്റെ വഴിയിൽ പോകാതെ നിത്യജീവൻ്റെ വഴിയിൽ ഏത് കഷ്ടത വന്നാലും ഏത് പ്രതികൂലം വന്നാലും അന്ത്യം വരെയും ഈ നിത്യജീവൻ്റെ വഴിയിൽ തന്നെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തന്ന വചനത്തിനായി സ്തോത്രം. തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം. എവിടെയായിരുന്നാലും അവർ നിൻ്റെ മക്കളാണ്, നിൻ്റെ സൃഷ്ടിയാണ്. അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിത്യജീവൻ്റെ വഴിയിൽ അവർ യാത്ര ചെയ്യുമ്പോൾ കഷ്ടതയും പ്രതികൂലം വരുമ്പോൾ അങ്ങ് തുണയായി നിന്ന് അവരെ രക്ഷിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയനെ താഴ്ത്തുന്നു. മഹത്വം അങ്ങ് എടുക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.